ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളത് 1 kg വെയിറ്റ് വരുന്നൊരു ഓറഞ്ച് കേക്കിൻ്റെ ഡെക്കറേഷനായിട്ടാണ്. ഓറഞ്ച് കേക്ക് നമ്മൾ ഇതിൻ്റെ മുൻപ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിലായിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് സ്പഞ്ച് റെഡിയാക്കുന്നതും അതുപോലെ തന്നെ ഗണാഷ് റെഡിയാക്കുന്നതും ഒക്കെ ഡീറ്റെയിലായിട്ട് തന്നെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിതാ 1 cup മൈദയും 4 muttayum വെച്ചിട്ട് ഓറഞ്ച് ജ്യൂസൊക്കെ ചേർത്തിട്ട് ഒരു ഓറഞ്ച് സ്പഞ്ച് കേക്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് 3 layer ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിൽ കുറച്ച് ക്രീമാക്കിയതിന് ശേഷം നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ആദ്യത്തെ ലെയർ കേക്കിനെ നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പിൽ ഞാൻ കുറച്ച് ഓറഞ്ച് ജ്യൂസും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്തിട്ടാണ് സിറപ്പ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ ഓറഞ്ചിൻ്റെ നമുക്ക് ഈ കേക്കിന് കിട്ടും. അപ്പോൾ ആദ്യത്തെ ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്യാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 1 kg കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 2 cup വിപ്പിംഗ് ക്രീം എടുത്തിട്ട് വീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഓറഞ്ച് ഗണാഷ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗണാഷ് റെഡിയാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ ഓറഞ്ച് കേക്കിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ് ഒന്നും ചേർക്കാതെയാണ് ഈ ഗണാഷ് റെഡിയാക്കിയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഗണാഷാണ്. എന്നാൽ നല്ല ടേസ്റ്റ് വേണം ഈ ഗണാഷ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ 2 teaspoon ഗണാഷ് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിനെയും ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്യാം. പിന്നെ ഗണാഷും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ടിട്ട് നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ഈ റെഡിയാക്കിയിട്ടുള്ള 3 layer കേക്കും സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ആ കേക്ക് ഇവിടെ ക്രംബ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തേക്ക് എടുക്കാം. ഇനി നമ്മൾ ഫൈനൽ കോട്ടായിട്ട് കൊടുക്കുന്നത് ഈ 2 cream വെച്ചിട്ടാണ്. അതിനായിട്ട് 2 piping bag ക്രീം എടുത്തിട്ടുണ്ട്. ഒന്നിൽ വിപ്പിംഗ് ക്രീമും ഒന്നിൽ ഞാൻ കുറച്ച് ഓറഞ്ച് കളറ് മിക്സ് ചെയ്ത ക്രീം കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം ഓറഞ്ച് ക്രീം നമുക്ക് അതായത് ഈ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കേക്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി വിപ്പിംഗ് ക്രീമും ഇതുപോലെ തന്നെ കേക്കിൽ ചെയ്തെടുത്തതിന് ശേഷം രണ്ടും കൂടി ഇടവിട്ട് ഇങ്ങനെ ഇതുപോലെ മൊത്തത്തിൽ ഈ കേക്കിൻ്റെ സൈഡിലും മുകളിലൊക്കെ ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കേക്ക് ഇവിടെ ഏകദേശം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഗണാഷ് ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തതിന് ശേഷം അതിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കേക്കിൻ്റെ ഒരു സൈഡിലായിട്ട് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ട്. അതിലൊരു ഫ്ലവർ നോസിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ സൈഡിലായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഓറഞ്ച് കളറിലും വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റാർ നോസിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓറഞ്ച് കളറിലും അതുപോലെ തന്നെ വൈറ്റ് കളറിലും നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് വരച്ചെടുക്കാം. Thank you.
അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഫുള്ളായിട്ട് തന്നെ ഫ്ലവർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് അതിനൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഫോണ്ടൻ്റ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ്. ഇനി കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോണ്ടൻ്റ് റൗണ്ടിൽ പരത്തിയതിന് ശേഷം അതിൽ നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഈ ഒരു ഓറഞ്ച് കേക്കിൻ്റെ ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങളാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.